ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ അടുത്ത ടോപ്പിക്, അതായത് യൂട്രൈൻ സൈക്കിൾ, മെൻസ്ട്രൽ സൈക്കിളിൻ്റെ രണ്ടാമത്തെ പാർട്ട് യൂട്രൈൻ സൈക്കിളിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ യൂട്രൈൻ സൈക്കിൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ 28 ഡേയ്സിനകത്ത് യൂട്രസിൽ നടക്കുന്ന ചേഞ്ചസാണ്. അപ്പോൾ യൂട്രസിലെ ചേഞ്ചസ് ഏത് തന്നെയാണെങ്കിലും അത് സംഭവിക്കുന്നത് ഓവറിയിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺസിൻ്റെ ആക്ഷൻ കൊണ്ടാണ്. അപ്പോൾ ഓവറിയിൽ ഓവം ഡെവലപ്മെൻറ്റ് നടക്കുന്ന അതേ സമയത്ത് അതിനോട് പാരലലായിട്ട് യൂട്രസിനകത്തും ഇതേപോലെ കുറേ ചേഞ്ചസ് നടക്കുന്നുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ആ വരുന്ന ഓവം ഇൻ കേസ് ഫെർട്ടിലൈസ്ഡ് ആവുകയാണെങ്കിൽ, അതൊരു സൈഗോട്ടായിട്ട് കൺവേർട്ട് ആവുകയാണെങ്കിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂട്രസിനെ പ്രിപ്പയർ ചെയ്യാം. അതാണ് ഇവിടെ യൂട്രൈൻ സൈക്കിൾ നടക്കുന്നത്. സോ യൂട്രൈൻ സൈക്കിൾ ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 ഫേസസ് ഓർ 3 സ്റ്റേജസ്. ദ 3 സ്റ്റേജസ് ആർ ബ്ലീഡിംഗ് ഓർ ദി മെൻസ്ട്രൽ ഫേസ്, പ്രോലിഫറേറ്റീവ് ഫേസ് ആൻഡ് സെക്രീറ്ററി ഫേസ്. അപ്പോൾ ഇങ്ങനെ 3 ഫേസസ് ആയിട്ടാണ് യൂട്രൈൻ സൈക്കിളിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓവേറിയൻ സൈക്കിളിൽ 2 ഫേസസ് ആയിരുന്നു, ഫോളിക്കുലർ ഫേസും ലൂട്ടിയൽ ഫേസും. ഇവിടെ യൂട്രൈൻ സൈക്കിളിൽ 3 ഫേസസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 28 ഡേയ്സ് ആണ് നമ്മൾ നോർമൽ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഡേയ്സ് ആയിട്ട് പറയുന്നത്. 25 to 35 ഡേയ്സ് എന്നുള്ളത് അതിൻ്റെ ഒരു റേഞ്ചാണ്. അപ്പോൾ ഈ 28 ഡേയ്സ് ഐഡിയൽ ആയിട്ട് എടുത്തുകൊണ്ട് യൂട്രൈൻ പാർട്ട് വരുമ്പോൾ, യൂട്രസിൻ്റെ പാർട്ട് വരുമ്പോൾ നമ്മൾ ഈ 28 ഡേയ്സിനെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിൽ ഫസ്റ്റ് ഡേ തൊട്ടിട്ട് 5th ഡേ വരെ, ഫസ്റ്റ് ടു ദ 5th ഡേ ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ, അതിനെ നമ്മൾ ബ്ലീഡിംഗ് ഫേസ് ഓർ മെൻസ്ട്രൽ ഫേസ് എന്ന് പറയുന്നു. ദെൻ 6th to the 14th day, അതിനെ പ്രോലിഫറേറ്റീവ് ഫേസ് എന്ന് പറയുന്നു. ആൻഡ് 15th to the 28th day, അതിനെ സെക്രീറ്ററി ഫേസും ആയിട്ട് പറയുന്നു. അപ്പോൾ ഈ പ്രോലിഫറേറ്റീവ് ആൻഡ് സെക്രീറ്ററി ഫേസിൻ്റെ ആ ഒരു ടൈമിംഗ്, 6th to the 14th day ഫോർ പ്രോലിഫറേറ്റീവ് ഫേസ് ആൻഡ് 15th to the 28th day ഫോർ ദി സെക്രീറ്ററി ഫേസ്, ഇതേ ടൈമിൽ തന്നെയാണ് ഓവറിയിലുള്ള ഫോളിക്കുലർ ഫേസും ലൂട്ടിയൽ ഫേസും നടക്കുന്നത്. അപ്പോൾ അത് രണ്ടും പാരലലി നടക്കുന്ന കാര്യമാണ്. രണ്ടിൻ്റെയും ഇടയിൽ വരുന്ന ഒരു കോമൺ ആയിട്ടുള്ള പാർട്ടാണ് ബ്ലീഡിംഗ് ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലീഡിംഗ് ഫേസിൽ എന്താണ് സംഭവിക്കുന്നത്? ദ സ്റ്റാർട്ടിംഗ് ഓഫ് മെൻസ്ട്രുവേഷൻ, അതാണ് ഫസ്റ്റ് ഡേ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. സോ വാട്ട് ഈസ് മെൻസ്ട്രുവേഷൻ? ഇറ്റ് ഈസ് ദി പ്രോസസ് ബൈ വിച്ച് അൺഫെർട്ടിലൈസ്ഡ് ഓവം, ദെൻ ദി ഡെഡ് സെൽസ് ഓഫ് ദി എൻഡോമെട്രിയം ആൻഡ് ബ്ലഡ് ആൻഡ് അതർ സബ്സ്റ്റൻസസ് ആർ റിലീസ്ഡ് ഫ്രം ദി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ടു ദി എക്സ്റ്റീരിയർ ത്രൂ ദി വജൈന. അപ്പോൾ അൺഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഓവം, അതേപോലെ തന്നെ എൻഡോമെട്രിയത്തിൽ ഫോം ചെയ്തിട്ടുണ്ടായിരുന്ന ടിഷ്യൂസ് അതെല്ലാം നശിച്ചുപോയി, അങ്ങനത്തെ ആ നശിച്ചിട്ടുള്ള ടിഷ്യൂസ്, ബ്ലഡ്, അങ്ങനത്തെയുള്ള മറ്റ് സാധനങ്ങളും എല്ലാം കൂടിയിട്ട് യൂട്രസിൽ നിന്നും വെജൈന വഴി പുറത്തേക്ക് പോകുന്ന പ്രോസസ്സിനെയാണ് മെൻസ്ട്രുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് ഡേനെയാണ് നമ്മൾ ഫസ്റ്റ് ഡേ ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ ബ്ലീഡിംഗ് ഏകദേശം 5 ഡേയ്സ് വരെ നിലനിൽക്കും. ചില സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ചില പെൺകുട്ടികൾക്ക് 6 ഡേയ്സ് 7 ഡേയ്സ് ഒക്കെ ഉണ്ടാവും. 8th day ഒക്കെ ആകുമ്പോഴേക്കുമാണ് അത് ക്ലിയർ ആവുക. ചിലർക്ക് ചിലപ്പോൾ അതൊരു 9th day 10th day വരെ പോവാം. 10th ഒക്കെ ആകുമ്പോഴേക്കും അതൊരു ബ്രൗൺ കളർ ഡിസ്ചാർജൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടാവും. പക്ഷെ പ്രോപ്പർ ബ്ലീഡിംഗ് എന്ന് പറയുന്നത്, അതായത് കറക്റ്റ് നല്ല ബ്ലഡിൻ്റെ അതേ കളറിൽ തന്നെ ഉള്ളതെന്ന് പറയുന്നത് ഒരു ഓൾമോസ്റ്റ് ഒരു 5th or 6th or 7th day മാക്സിമം വരെയാണ് ഉണ്ടാവുക. ആൻഡ് എന്താണ് ഈ സമയത്ത് സംഭവിക്കുന്നത്? അപ്പോൾ മെൻസ്ട്രൽ ഫേസിൽ അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഫേസിൽ എല്ലാ ഹോർമോൺസും, അതായത് ഈസ്ട്രോജൻ, പ്രൊജസ്റ്ററോൺ, FSH and LH, ഈ 4 ഗൊണാഡോട്രോപ്പിക് ഹോർമോൺസും അതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് ലെവലിലായിരിക്കും ഇരിക്കുന്നത്, ഏറ്റവും ലോവസ്റ്റ് ലെവലിലായിരിക്കും ഇരിക്കുന്നത്. ഇനി ആ സമയങ്ങളിൽ ചില
പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വയറുവേദന ഉണ്ടാവാം, അല്ലെങ്കിൽ ഛർദി, തലവേദന, പിന്നെ അല്ലെങ്കിൽ മസിൽ പെയിൻ, പിന്നെ അങ്ങനത്തെ പറയാൻ പറ്റാത്ത അസ്വസ്ഥതകൾ ഉണ്ടാവാം. ചില ആൾക്കാർക്ക് ഒരു കുഴപ്പവും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ, ഈ സമയത്ത് ആ ഒരു സമയങ്ങളിൽ ഉണ്ടാവുന്ന ഹോർമോണൽ പ്രോബ്ലംസ് ആണ് കൂടുതലും. മെജോറിറ്റിയും ഹോർമോൺ ലെവൽ വളരെ കുറവാകുമ്പോൾ ബോഡിക്ക് അത് താങ്ങാൻ പറ്റില്ല, അതുകൊണ്ട് ഉണ്ടാവുന്ന അസ്വസ്ഥതകളാണ്. പിന്നെ അതുമാത്രമല്ല, ഈ ബ്ലീഡിങ് ഉണ്ടാവുന്ന സമയത്ത് ആ ബ്ലഡ് ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അതിനകത്തുനിന്ന്, ആ ബ്ലഡ് വെസൽസിനകത്തുനിന്ന് ചില വാസോ കൺസ്ട്രിക്റ്റേഴ്സ്, അതേപോലെ തന്നെ ചില എന്താ പറയുക, മസിൽ കൺട്രാക്ഷൻസ് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചില മെറ്റീരിയൽസ്, കെമിക്കൽസൊക്കെ റിലീസാകും. പ്രോസ്റ്റാഗ്ലാൻഡിൻസ് പോലത്തെ ചില കെമിക്കൽസൊക്കെ റിലീസാകും. അപ്പോൾ ഈ കെമിക്കൽസ് മസിൽസിൽ, മയോമെട്രിയം എന്ന് പറയുന്ന മസിൽ ലെയർ ഓഫ് യൂട്രസ്, അതിൽ പോയിട്ട് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ ആ മസിൽസിൻ്റെ കൺട്രാക്ഷൻ ഉണ്ടാകുന്നത് കൊണ്ടാണ് വയറുവേദന ഉണ്ടാകുന്നത്. ഇതേ മെറ്റീരിയൽ തന്നെ, അല്ലെങ്കിൽ ഇതേ കെമിക്കൽ തന്നെ ബ്ലഡിൽ കൂടെ നമ്മുടെ ബോഡിയുടെ മറ്റ് സ്കെലിറ്റൽ മസിൽസിലേക്കൊക്കെ പോകുമ്പോഴാണ് കാലുകളിലും ഒക്കെ നമുക്ക് ആ ഒരു കഴക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, മസിൽ പെയിനും ഒക്കെ ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ ബാക്ക് പെയിൻ ഉണ്ടാകുന്നതും ഇതേ സെയിം റീസൺ തന്നെ. പിന്നെ വൊമിറ്റിങ്ങും അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ തലവേദന വരുന്നത്, അതൊക്കെ ഈ ഹോർമോണൽ പ്രോബ്ലംസ് കൊണ്ടാണ്, ഹോർമോണൽ ലെവലിലുള്ള പ്രശ്നം കൊണ്ടാണ്. പിന്നെ അതേപോലെ തന്നെ ചില സ്ത്രീകൾക്കാണെങ്കിലും ബ്രസ്റ്റ് പെയിൻ ഉണ്ടാവും, മാമറി ഗ്ലാൻസിൽ പെയിൻ ഉണ്ടാവും. അത് പീരീഡ്സിന് കുറച്ച് മുന്നേ ആയിട്ടാണ് ഉണ്ടാവുക. ആൻഡ് വൺസ് മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ആവുകയും ചെയ്യും. അതും എന്തുകൊണ്ടാന്ന് വെച്ചാൽ, പ്രൊജസ്ട്രോണിൻ്റെ ആക്ഷൻ കൊണ്ട് മാമറി ഗ്ലാൻസിലും ഇതേപോലെ പുതിയ ടിഷ്യൂസൊക്കെ ഡെപ്പോസിറ്റ് ആവും. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ കേസ് ഫെർട്ടിലൈസേഷൻ നടക്കുകയാണെങ്കിൽ മറ്റേ ലാക്ടേഷൻ എന്നുള്ള പ്രോസസ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടന്നില്ലാച്ചെങ്കിൽ പിന്നെ ആ പുതിയ ടിഷ്യൂസിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ആ ടിഷ്യൂസ് അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് റിമൂവായി പോകുന്നതോ, അല്ലെങ്കിൽ അതിനെ ഒന്ന് എന്താ പറയുക, ബോഡി തന്നെ നശിപ്പിക്കാൻ നോക്കുന്ന ഒരു പ്രോസസ്സ് അങ്ങനെയൊക്കെ നടക്കുമ്പോഴാണ് അവിടെ ചെറിയ തോതിലുള്ള പെയിൻ വരുന്നത്. ഓക്കെ, എന്തായാലും ഇതൊക്കെയാണ് അതിനോട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്, അല്ലെങ്കിൽ ഓർക്കേണ്ട മെയിൻ കാര്യം എന്ന് പറയുന്നത്, ഡ്യൂറിങ് ദി ബ്ലീഡിങ് ഫേസ് ഓൾ ദി ഹോർമോൺസ് വിൽ ബി ഇൻ ദി ഡിക്രീസ്ഡ് ഓർ അറ്റ് ദെയർ ലോവെസ്റ്റ് ലെവൽ. എല്ലാ ഹോർമോൺസും ഏറ്റവും ലോ ലെവലിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ എൻഡോമെട്രിയത്തിൻ്റെ തിക്നെസ് എല്ലാം പോയി, അതായത് എൻഡോമെട്രിയത്തിൽ ഉണ്ടായിരുന്ന ടിഷ്യൂസൊക്കെ നശിച്ചു പോയി, അതിൻ്റെ ഏറ്റവും ബേസായിട്ടുള്ള ലെയർ മാത്രമേ ഇപ്പോൾ നിൽക്കുന്നുള്ളൂ. അതാണ് ബ്ലീഡിങ് ഫേസിലോ മെൻസ്ട്രൽ ഫേസിലോ ഉണ്ടാവുന്നത്. ഏകദേശം ഒരു 1 മില്ലിമീറ്റർ തിക്നെസ്സൊക്കെ എൻഡോമെട്രിയത്തിനപ്പോൾ കാണുള്ളൂ. ഇനി ഈ ഡാമേജ്ഡ് ആയിട്ടുള്ള എൻഡോമെട്രിയത്തിൻ്റെ ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ ഡാമേജ്ഡ് ആയിട്ടുള്ള എൻഡോമെട്രിയത്തിൻ്റെ റിപ്പയറിങ് ആണ് പ്രോലിഫറേറ്റീവ് ഫേസിൽ നടക്കുന്നത്. ദാറ്റ് ഈസ് ഫ്രം ദി 6th to the 14th ഡേ. അപ്പോൾ ഈ ദിവസങ്ങളിൽ, 6th to the 14th ഡേ വരെ, ആ ദിവസങ്ങളിൽ എൻഡോമെട്രിയത്തിൻ്റെ റിപ്പയറും കാര്യങ്ങളും പുതിയ ടിഷ്യൂസ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നതും ഒക്കെ ഈ ഓവറിയിൽ നിന്ന് വരുന്ന ഈസ്ട്രോജൻ്റെ ആക്ഷൻ കൊണ്ടാണ്. ഓക്കെ, ഓവറിയിൽ അതേസമയം എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? ഓവത്തിൻ്റെ മെച്യുറേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓവർ മെച്യൂർ ചെയ്യുന്നതിനനുസരിച്ച് ഓവറിയിൽ നിന്നും ഈസ്ട്രോജൻ പ്രൊഡ്യൂസ് ചെയ്യും. ആ ഈസ്ട്രോജൻ എൻഡോമെട്രിയത്തിൽ വന്നിട്ട്, യൂട്രസിൽ വന്നിട്ട് എൻഡോമെട്രിയത്തിൽ പുതിയ ടിഷ്യൂസ് ഡെവലപ്പ് ചെയ്യാനും അതേപോലെ തന്നെ എൻഡോമെട്രിയത്തിൻ്റെ ആ ഒരു റിപ്പയർ അതിനൊക്കെ സഹായിക്കുന്നു. അറ്റ് ദി സെയിം ടൈം ഓക്സിറ്റോസിൻ്റെ ആക്ഷൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈസ്ട്രോജൻ യൂട്രസിനെ ഒന്ന് മിനുക്കുപണി ചെയ്യുകയാണ്. ഓക്കെ, അതാണ് ഈ പ്രോലിഫറേറ്റീവ് ഫേസിൽ നടക്കുന്നത്. ഈസ്ട്രോജൻ്റെ ആക്ഷൻ കൊണ്ടാണ് അവിടെ കംപ്ലീറ്റ് കാര്യങ്ങളും നടക്കുന്നത്. ആൻഡ് ഓൺ ദി 14th ഡേ ഓവുലേഷൻ നടക്കും. അപ്പോൾ മെച്യൂർ ഓവം ഓവറിയിൽ നിന്നും റിലീസായി ഫെലോപ്യൻ ട്യൂബിലേക്ക് എത്തും. ആ സമയമാകുമ്പോഴേക്കും എൻഡോമെട്രിയം റിപ്പയറൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ടാവും. ആൻഡ് ഇറ്റ് വിൽ ഓൾമോസ്റ്റ് ബി ഓഫ് 2 to 3 millimeters ഇൻ തിക്നെസ്. അത്രയും തിക്കായിട്ട് കട്ടി പ്രാപിച്ച് വരും. അപ്പോൾ ഈ പുതിയ ടിഷ്യൂസ് ഉണ്ടാവുന്നതിനനുസരിച്ച് അതിലേക്കുള്ള ബ്ലഡ് സപ്ലൈയും കൂടും. അപ്പോൾ ഈ എൻഡോമെട്രിയത്തിലുള്ള ബ്ലഡ് വെസൽസിനൊരു പ്രത്യേകതയുണ്ട്. അവർ ഈ സ്പ്രിങ് പോലത്തെ ബ്ലഡ് വെസൽസാണ്, ഹൈലി കോയിൽഡ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസാണ്. അപ്പോൾ
എന്തെങ്കിലും ഈ പുതിയ ടിഷ്യൂസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അതായത് ഇപ്പോൾ ഇതാണ് എൻഡോമെട്രിയം. അപ്പോൾ അതിലേക്ക് ബ്ലഡ് വെസൽസ് ഇരിക്കുന്നത് ഇങ്ങനെ ഹൈലി കോയിൽഡ് ആയിട്ട് ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. ഇനി പുതിയ ടിഷ്യൂസ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച്, ഇപ്പോൾ ഈസ്ട്രോജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെയൊക്കെ ആക്ഷൻ, ഈസ്ട്രോജൻ്റെ ആക്ഷൻ ഇപ്പോൾ പറഞ്ഞത്, അപ്പോൾ ഈ പുതിയ ടിഷ്യൂസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അവിടേക്ക് ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രമല്ലേ ആ ടിഷ്യൂസ് മെയിൻറ്റെയിൻ ചെയ്ത അല്ലെങ്കിൽ ജീവനോടുകൂടി ഇരിക്കുകയുള്ളൂ. അപ്പോൾ എന്താ സംഭവിക്കുക? പതുക്കെ പതുക്കെ ഈ ബ്ലഡ് വെസൽസ് ഒന്ന് അൺകോയിൽ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇങ്ങനെ അൺകോയിൽ ചെയ്ത് വരും. അപ്പോൾ അതിനനുസരിച്ച് അവിടേക്ക് ആ പുതിയ ടിഷ്യൂസിലേക്ക് ബ്ലഡ് കൂടുതൽ കൂടുതലായിട്ട് വരാൻ തുടങ്ങും. അതാണ് പ്രോലിഫറേറ്റീവ് ഫേസിൽ നടക്കുന്നത്. ഇനി അടുത്ത ഫേസ് എന്ന് പറയുന്നത് സെക്രീറ്ററി ഫേസ്. ഇപ്പോൾ സെക്രീറ്ററി ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 15th ഡേയിലാണ്, ആൻഡ് ഇറ്റ് എൻഡ്സ് ഇൻ ദി 28th ഡേ. ഓക്കെ, ഓൺ ദി 28th ഡേ. അപ്പോൾ ഈ സമയത്ത് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ആക്ഷൻ കൊണ്ടാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇതേ സമയം ഈ 15th to 28th ഡേ ഓവറിയിൽ നടക്കുന്നത് എന്താണ്? ലൂട്ടിയൽ ഫേസ് എന്ന് പറയുന്ന ഫേസാണ്. അവിടെ എന്താ, ഓവുലേഷൻ കഴിഞ്ഞ ശേഷം കോർപ്പസ് ലൂട്ടിയം ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജാണ്. ഇപ്പോൾ കോർപ്പസ് ലൂട്ടിയമാണ് പ്രൊജസ്ട്രോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ പ്രൊജസ്ട്രോൺ യൂട്രസിൽ വന്നിട്ട് എന്ത് ചെയ്യും? ഈസ്ട്രോജൻ കാരണം ഇപ്പോൾ ഒരു 2 to 3 millimeter തിക്നെസ് എത്തിയിട്ടുണ്ട്. പ്രൊജസ്ട്രോൺ കൂടുതൽ കൂടുതൽ ടിഷ്യൂസിനെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ കൂടുതൽ ടിഷ്യൂസിനെ അതിൻ്റെ മുകളിൽ വയ്ക്കാൻ തുടങ്ങും. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ്? പ്രൊജസ്ട്രോൺ പ്രഗ്നൻസീനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇൻ കേസ് അവിടെ ഫെർട്ടിലൈസേഷൻ നടന്നു എന്നുണ്ടെങ്കിൽ, ആ സൈഗോട്ട് അവിടെ വന്ന് യൂട്രസിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കട്ടി വേണ്ടേ, ഒരു തിക്നെസ് വേണ്ടേ, അല്ലെങ്കിൽ ആ സൈഗോട്ടിന് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ബെഡ് വേണ്ടേ. അപ്പോൾ ആ ബെഡിന് വേണ്ടിയിട്ട് ഈസ്ട്രജൻ ഉണ്ടാക്കിയിട്ടുള്ള തിക്നെസ്സിനേക്കാളും കുറച്ചും കൂടിയും കൂടുതൽ തിക്നെസ് എൻഡോമെട്രിയത്തിന് വരുത്തിക്കും. അപ്പോൾ ഈ പുതിയ ടിഷ്യൂസ് ഉണ്ടാവുന്നതിനനുസരിച്ച് ബ്ലഡ് വെസൽസ് അത്രയും അൺകോയിൽ ചെയ്തിട്ട് വരും. ഓക്കെ, അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്ട്രെയിറ്റ് ബ്ലഡ് വെസൽസ് പോലെയൊക്കെ ആവും ലാസ്റ്റൊക്കെ ആകുമ്പോഴേക്കും. എന്നുവെച്ചാൽ അത്രയും നീണ്ട് നിവർന്ന് ആ ടിഷ്യൂസിനൊക്കെ മാക്സിമം ബ്ലഡൊക്കെ സപ്ലൈ ചെയ്യും. അതാണ് ഈ ഫേസിന് സംഭവിക്കുന്നത്. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രൊജസ്ട്രോൺ പിന്നെയും കൂടുതൽ ഉണ്ടായിരിക്കും. അപ്പോൾ കൂടുതൽ കൂടുതൽ ടിഷ്യൂസ് എൻഡോമെട്രിയത്തിൽ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്തിനാണ്? ആ സൈഗോട്ടിന് അവിടെ വന്ന് അറ്റാച്ച് ചെയ്യാനും അതിന് ഫെർദർ ഡെവലപ്മെൻറ്റ് അവിടെ നടത്താനും. പക്ഷേ ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഈ പുതിയ ടിഷ്യൂസിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇല്ല. ഒരു ബെഡിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ എന്താ സംഭവിക്കുക? പതുക്കെ ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും അവരുടെ സപ്പോർട്ടൊക്കെ ഇങ്ങോട്ട് പിൻവലിക്കും. അതായത് അത്രയും നേരം യൂട്രസിന് സപ്പോർട്ട് കൊടുത്തിരുന്നത് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും ആയിരുന്നു. അപ്പോൾ ആ രണ്ട് ഹോർമോൺസും അവരുടെ സപ്പോർട്ട് അങ്ങോട്ട് പിൻവലിക്കും. അവരുടെ സപ്പോർട്ടിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ബ്ലഡ് വെസൽസ് ഒക്കെ ഇങ്ങനെ നീണ്ടു നിവർന്ന് റെഡി ആയിട്ടൊക്കെ നിന്നത്. പക്ഷേ അവരുടെ സപ്പോർട്ടില്ലാച്ചെങ്കിൽ പിന്നെ അവർക്ക് അതിൻ്റെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ തിരിച്ചെന്ത് സംഭവിക്കും? ഈ അൺകോയിൽ ചെയ്ത് നിന്ന ബ്ലഡ് വെസൽസ് ഒക്കെ തിരിച്ച് ഈ ഒരു സ്റ്റേജിലേക്ക് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ടിഷ്യൂസിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ബ്ലഡ് വിഡ്രോ ചെയ്ത് വരുമ്പോൾ എന്താ സംഭവിക്കുക? ടിഷ്യൂസ് എല്ലാം ഓക്സിജൻ കിട്ടാതെ നശിച്ചു പോകും. അങ്ങനെ അത് പതുക്കെ പതുക്കെ അതിൻ്റെ മുകളിൽ നിന്ന് റിമൂവ് ചെയ്ത് വരാൻ തുടങ്ങും. അപ്പോൾ ഈ അൺകോയിൽഡ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസിനകത്തൊക്കെ നല്ല രീതിയിൽ ബ്ലഡ് ഉണ്ടാവും. ആ ബ്ലഡ് ഇത് തിരിച്ച് റീകോയിൽ ചെയ്യുന്നതിനനുസരിച്ച് ആ ബ്ലഡൊക്കെ യൂട്രസിൻ്റെ ആ ഒരു ക്യാവിറ്റിയിലേക്ക് ഇജക്റ്റ് ചെയ്ത് വരും. അപ്പോൾ അത് ക്യാവിറ്റിയിലേക്ക് വരുമ്പോൾ ഉറപ്പായിട്ടും ക്ലോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എൻഡോമെട്രിയത്തിലുള്ള ചില ഫാക്ടേഴ്സ് അതിനെ ക്ലോട്ട് ചെയ്യാതിരിക്കാനായിട്ട് നോക്കും. അതായത് ആൻറ്റികോയാഗുലൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ അൺക്ലോട്ടഡ് ആയിട്ടുള്ള ബ്ലഡാണ് പിന്നെ പുറത്തേക്ക് വരിക. അപ്പോൾ ഈ ഈസ്ട്രോജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെയും ഒക്കെ സപ്പോർട്ട് തീരെ ഇല്ലാതെ ആയിക്കഴിഞ്ഞു, പിന്നെ ടിഷ്യൂസ് എല്ലാം നശിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബൈ ദി 28th ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് മെൻസ്ട്രൽ സൈക്കിള് അതോടുകൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് മെൻസ്ട്രൽ ഫേസ് സൈക്കിളിലും ഇതേ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഫെർട്ടിലൈസേഷൻ നടന്നാൽ മാത്രമേ അത് പിന്നെയുള്ള അഡ്വാൻസ്ഡ് സ്റ്റേജസിലേക്ക് പോവുകയുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജ് ഇങ്ങനെ തന്നെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അതാണ് മെൻസ്ട്രൽ സൈക്കിളിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ യൂട്രൈൻ സൈക്കിളിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ യൂട്രൈൻ സൈക്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചില സമയത്ത് അത് നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴൊക്കെ എൻഡോമെട്രിയൽ ചേഞ്ചസ് ഡ്യൂറിങ് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പ്രത്യേകമായിട്ട് ചിലപ്പോൾ ചോദിക്കാറുണ്ട്.
ഓക്കെ അപ്പോൾ രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം ഡിഫൈൻ മെൻസ്ട്രൽ സൈക്കിൾ എക്സ്പ്ലെയിൻ ദി യൂട്രൈൻ സൈക്കിൾ എന്ന് വേണമെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദി എൻഡോമെട്രിയൽ ചേഞ്ചസ് ടേക്കിംഗ് പ്ലേസ് ഡ്യൂറിങ് ദി മെൻസ്ട്രൽ സൈക്കിൾ എന്ന് ചോദിച്ചാലൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളാണ് എഴുതേണ്ടത് ഇതിൻ്റെ കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഹോർമോൺ ലെവൽസിൻ്റെ ഒരു ഗ്രാഫ് ഉണ്ട് അതാണ് നെക്സ്റ്റ് പിക്ചറിൽ കാണിക്കാൻ പോകുന്നത് ആ ഗ്രാഫും അതിൻ്റെ കൂടെ വരച്ചാൽ മാത്രമേ ആ ആൻസർ കംപ്ലീറ്റ് ആവുള്ളൂ അത് മിക്കപ്പോഴും അതിൻ്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട് ഹോർമോണൽ ആക്ഷൻസ് എഴുതാനായിട്ട് ഇനി അങ്ങനെ ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും യു ഹാവ് ടു ഡു ദാറ്റ് ഓക്കെ അപ്പോൾ ആദ്യത്തെ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന ഗ്രാഫ് അത് എല്ലാ സ്റ്റേജസും ഒരുപോലെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് യൂട്രൈൻ സൈക്കിളാണ് ആദ്യം ബ്ലീഡിങ് ഫേസ് വരുന്നു അതിനുശേഷം പിന്നെ അവിടെ എല്ലാ സെൽസ് എല്ലാം ഡാമേജ്ഡ് ആയി പോയിരിക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഒന്നേന്ന് ആ എൻഡോമെട്രിയം ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരാൻ തുടങ്ങുന്നു ഡെവലപ്പ് ചെയ്ത് വരുന്നതിനനുസരിച്ച് ഓവുലേഷൻ എത്തുമ്പോഴൊക്കെ കുറച്ച് തിക്നെസ് ഉണ്ടായിരിക്കുള്ളൂ അപ്പോൾ ഈ സെക്രീറ്ററി ഫേസിൽ പ്രൊജസ്ട്രോണിൻ്റെ ആക്ഷൻ കൊണ്ട് എൻഡോമെട്രിയൽ തിക്നെസ് ഏകദേശം ഒരു 4 മില്ലിമീറ്റർ 5 മില്ലിമീറ്റർ വരെയൊക്കെ എത്താറുണ്ട് ഓക്കെ ശരി അപ്പോൾ ഇവിടെ ഓവുലേഷൻ്റെ സമയമാകുമ്പോൾ ഏകദേശം 2 to 3 മില്ലിമീറ്റേഴ്സ് എത്തിയിട്ടുണ്ടാവും അത് കഴിഞ്ഞ് പിന്നെ അടുത്ത സ്റ്റേജ് ആകുമ്പോഴേക്കും പ്രൊജസ്ട്രോണിൻ്റെ ആക്ഷൻ കൊണ്ട് വീണ്ടും തിക്നെസ് കൂടും തിക്നെസ് കൂടി അതിൻ്റെ മാക്സിമത്തിലേക്ക് എത്തും പക്ഷേ ആ സമയത്ത് ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അത് എൻഡോമെട്രിയൽ ചേഞ്ചസാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇത് വരയ്ക്കണം എന്നില്ല ഇതാണ് ഹോർമോൺസിൻ്റെ ആക്ഷൻ അതിലേക്ക് വരാം അതേസമയം ഇത് ആ ഒരു ഓവറിയിൽ നടക്കുന്ന ചേഞ്ചസാണ് അപ്പോൾ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ സമയത്ത് അല്ലെങ്കിൽ മെൻസ്ട്രുവേഷൻ നടക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും അവിടെ സംഭവിക്കില്ല അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ 6th day ഒക്കെ ആകുമ്പോഴേക്കും FSH ആക്ഷൻ കൊണ്ട് ഫോളിക്കിൾ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ 14th day ആകുമ്പോൾ ഓവുലേഷൻ സംഭവിക്കും ഓവം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ കോർപ്പസ് ലൂട്ടിയമായിട്ട് ഫോം ചെയ്യും ഫെർട്ടിലൈസേഷൻ നടന്നാൽ കോർപ്പസ് ലൂട്ടിയം അതേപോലെ തന്നെ നിൽക്കും ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഡീജനറേറ്റ് ചെയ്ത് കോർപ്പസ് ആൽബിക്കൻസ് ആയിട്ട് മാറും ഇനി ബോഡി ടെമ്പറേച്ചറിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഓവുലേഷൻ വരെ നോർമൽ ബോഡി ടെമ്പറേച്ചർ ആയിരിക്കും പക്ഷേ ഓവുലേഷൻ്റെ അന്ന് അല്ലെങ്കിൽ ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു 1-2 ദിവസം വരെയൊക്കെ കുറച്ച് വളരെ ചെറുതായിട്ട് മാത്രം ബോഡി ടെമ്പറേച്ചർ കുറച്ച് കൂടുതലായിരിക്കും അതായത് 37 ഡിഗ്രി സെൽഷ്യസിന് ചിലപ്പോൾ അതൊരു 38 അല്ലെങ്കിൽ 38.5 ആ റേഞ്ചിലേക്കൊക്കെ വരാം ഓക്കെ അതാണ് ഈ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് ഈ ഒരു ഗ്രാഫ് കാണിച്ചിരിക്കുന്നത് സോ കമ്മിങ് ടു ദി ഹോർമോൺസ് അപ്പോൾ അതിൽ രണ്ട് പാർട്ടുണ്ട് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി എന്നുള്ള ഹോർമോൺസും നമുക്ക് പറയാനുണ്ട് ഓവേറിയൻ ഹോർമോൺസും പറയാനുണ്ട് അപ്പോൾ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിലെ ഹോർമോൺസാണ് ആദ്യം വരുന്നത് അപ്പോൾ അതിൽ ഈ ഗ്രീൻ ലൈനിൽ കാണിച്ചിരിക്കുന്നത് FSH ബ്ലൂ ലൈനിൽ കാണിച്ചിരിക്കുന്നത് LH അപ്പോൾ FSH ആദ്യം ആദ്യത്തെ സ്റ്റേജിൽ അതായത് മെൻസ്ട്രൽ ഫേസിൽ എല്ലാം ഡൗൺ ആണ് FSH അതെ LH അതെ അത് കഴിഞ്ഞ് ഫോളിക്കുലർ ഫേസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓവറിയിലെ ഫോളിക്കുലർ ഫേസും അതേപോലെ തന്നെ യൂട്രസിലെ പ്രോലിഫറേറ്റീവ് ഫേസും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ FSH കുറച്ച് ഇൻക്രീസ് ചെയ്യും ഇൻക്രീസ് ചെയ്ത് പിന്നെ ഓവുലേഷൻ്റെ അന്ന് മാത്രം ഓവുലേഷൻ്റെ അന്നാണ് അത് മാക്സിമത്തിലെത്തുന്നത് അതിനുശേഷം പിന്നെ അത് അതിന് വലിയ റോളൊന്നുമില്ല അതോടുകൂടി FSH ലെവൽ നോർമലായിട്ട് തന്നെ പോകും നോർമൽ മീൻസ് അതൊരു ലോവർ ലെവലിൽ പോകുന്നു ഇനി LH കേസാണെങ്കിൽ ല്യൂട്ടിനൈസിങ് ഹോർമോണിൻ്റെ കേസാണെങ്കിൽ അത് എല്ലാ സമയത്തും ലോ ലെവലിലാണ് ഉണ്ടാവുക ഓവുലേഷൻ്റെ അന്ന് മാത്രം ഓവം റിലീസിന് വേണ്ടി മാത്രം അത് മാക്സിമം ലെവലിൽ വരും അത് കഴിഞ്ഞാൽ തിരിച്ചതും പഴയപടി തന്നെ ഏറ്റവും ലോ ലെവലിലായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ അതാണ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺസിനെ പറ്റി പറയാൻ ഇനി ഓവറിയൻ ഹോർമോൺസ് ഈസ്ട്രാഡിയോൾ എന്ന് പറയുന്നത് ഈസ്ട്രോജനെ തന്നെയാണ് അപ്പോൾ ഈസ്ട്രോജൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് പ്രോലിഫറേറ്റീവ് ഫേസ് അല്ലെങ്കിൽ ഫോളിക്കുലർ ഫേസ് ആകുമ്പോഴേക്കൊക്കെ ഈസ്ട്രോജൻ നല്ല രീതിയിൽ കൂടാൻ തുടങ്ങും ഓവുലേഷന് തൊട്ട് മുന്നേയുള്ള ദിവസം അതിൻ്റെ മാക്സിമം റേഞ്ചിലേക്ക് എത്തും അതിനുശേഷം കുറച്ചൊന്ന് ഡൗൺ ആവും പിന്നെ വീണ്ടും സെക്രീറ്ററി ഫേസിൻ്റെ സമയത്തും കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്യും എന്നിട്ട് ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വീണ്ടും ലോ ലെവലിലേക്ക് പോകുന്നു ഇനി പ്രൊജസ്ട്രോണിൻ്റെ കേസാണെങ്കിലോ ഇനീഷ്യലി ആ സെക്രീറ്ററി ഫേസ് വരെയും അത് വളരെ ലോ ലെവലിലാണ് സെക്രീറ്ററി ഫേസ് ആയതിനു ശേഷം മാത്രം അതിൻ്റെ മാക്സിമം റേഞ്ചിലേക്ക് വരുന്നു പിന്നെ ഫെർട്ടിലൈസേഷൻ നടന്നാൽ ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യും ഇല്ലെങ്കിൽ അതും ലോ ലെവലിലേക്ക് വരുന്നു അപ്പോൾ അതാണ് ഈ ഒരു ഗ്രാഫിൽ അത് പറയുന്നത്
സെയിം തന്നെയാണ് ഈ പിക്ചറിലും കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബ്ലൂ ലൈനിൽ കാണിച്ചിരിക്കുന്ന എഫ് എസ് എച്ച്, എഫ് എസ് എച്ച് പ്രോലിഫറേറ്റീവ് ഫേസിൽ അല്ലെങ്കിൽ ഫോളിക്കുലർ ഫേസിൽ കുറച്ച് ഇൻക്രീസ് ചെയ്യും, പിന്നെ ഒന്ന് ചെറുതാവും, കുറയും. ഓവുലേഷൻ്റെ അന്ന് മാത്രം അതിൻ്റെ മാക്സിമം റേഞ്ചിലേക്ക് വരും, പിന്നെ അത് ലോ ലെവലിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഗ്രീൻ ലൈനിൽ കാണിച്ചിരിക്കുന്നത് എൽ എച്ച് ആണ്. എൽ എച്ച് ബാക്കിയുള്ള എല്ലാ സമയത്തും ലോ ലെവലിലായിരിക്കും, ഓവുലേഷൻ്റെ അന്ന് മാത്രം അതിൻ്റെ മാക്സിമം റേഞ്ചിൽ വരും, തിരിച്ചും അതും ലോ ലെവലിലേക്ക് തന്നെ പോകും. ദെൻ ഈ വയലറ്റ് കളറിൽ കാണിച്ചിരിക്കുന്നത് ഈസ്ട്രോജൻ ആണ്. അപ്പോൾ ഈസ്ട്രോജൻ ആദ്യത്തിലൊക്കെ ലോ ലെവലിലായിരിക്കും, പിന്നെ ഫോളിക്കുലർ ഫേസ് അല്ലെങ്കിൽ പ്രോലിഫറേറ്റീവ് ഫേസ് ഒക്കെ ആകുമ്പോൾ മാക്സിമത്തിൽ വരും, ഓവുലേഷന് തൊട്ട് മുന്നേ മാക്സിമം റേഞ്ചിൽ വരും, പിന്നെ ഭയങ്കരമായിട്ട് ഡിക്രീസ് ചെയ്യും. പക്ഷെ പിന്നീട് അത് സെക്രീറ്ററി ഫേസിൻ്റെ സമയത്ത് ചെറുതായിട്ടൊന്ന് കൂടും, പിന്നെ ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും ലോ ലെവലിലേക്ക് തന്നെ പോകും. ലാസ്റ്റ് വരുന്നത് പ്രൊജസ്ട്രോൺ, ഈ മഞ്ഞ കളറിൽ അല്ലെങ്കിൽ ഓറഞ്ച് കളറിൽ കാണിച്ചിരിക്കുന്നത്. അത് ആദ്യത്തിലൊക്കെ ലോ ലെവലിലായിരിക്കും, ഓവുലേഷൻ്റെ സമയത്തൊക്കെ അത് ലോ ലെവലായിരിക്കും. ഓവുലേഷൻ കഴിഞ്ഞ ശേഷം സെക്രീറ്ററി ഫേസ് അല്ലെങ്കിൽ ലൂട്ടിയൽ ഫേസ് വരുമ്പോൾ മാത്രം അതിൻ്റെ മാക്സിമം റേഞ്ചിലേക്ക് വരുന്നു. ഫെർട്ടിലൈസേഷൻ നടന്നാൽ ഇതേപോലെ കണ്ടിന്യൂ ചെയ്യും, ഇല്ലെങ്കിൽ അതും ലോ ലെവലിലേക്ക് പോകും. അപ്പോൾ ഇതാണ് ഹോർമോണൽ ആക്ഷൻസ് ഈ മെൻസ്ട്രൽ സൈക്കിളിൽ പറയാനുള്ളത്. ഈ പിക്ചറിൽ രണ്ടും കൂടി ഒരുമിച്ച് കാണിച്ചിരിക്കുകയാണ്, നമ്മുടെ യൂട്രസിൽ നടക്കുന്ന ചേഞ്ചസും ഓവറിയിൽ നടക്കുന്ന ചേഞ്ചസും. അപ്പോൾ രണ്ടിൻ്റെയും തുടക്കം എന്ന് പറയുന്നത് മെൻസ്ട്രേഷനാണ്. ഫസ്റ്റ് ടു ദി ഫിഫ്ത് ഡേ ബ്ലീഡിംഗ് ഫേസ് ആണ്. അതിനുശേഷം യൂട്രസിൽ പ്രോലിഫറേറ്റീവ് ഫേസ് നടക്കുമ്പോൾ ഓവറിയിൽ ഫോളിക്കുലർ ഫേസ് നടക്കും. രണ്ടിൻ്റെയും ബ്രേക്കിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ഓവുലേഷനാണ്. ഓവുലേഷന് ശേഷം അടുത്തത് യൂട്രസിലാണെങ്കിൽ സെക്രീറ്ററി ഫേസ് ആൻഡ് ഓവറിയിലാണെങ്കിൽ ലൂട്ടിയൽ ഫേസ്. ഇതങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇതാണ് അബൌട്ട് മെൻസ്ട്രൽ സൈക്കിൾ. ദെൻ നെക്സ്റ്റ് ഇസ് അബൌട്ട് ദി പ്യൂബർട്ടൽ ചേഞ്ചസ് ഇൻ ഫീമെയിൽസ്. അപ്പോൾ ഫിസിക്കൽ മെച്യൂരിറ്റി എത്തുന്ന സമയത്ത് പെൺകുട്ടികളിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, പ്രൊമോട്ട്സ് സെൽ പ്രോലിഫറേഷൻ ആൻഡ് ടിഷ്യൂ ഗ്രോത്ത് ഇൻ ദി സെക്സ് ഓർഗൻസ്. അപ്പോൾ സെക്സ് ഓർഗൻസിൻ്റെ ഡെവലപ്മെൻറ്റിന്, അത് ഇൻറ്റേർണൽ ആസ് വെൽ ആസ് എക്സ്റ്റേർണൽ സെക്സ് ഓർഗൻസിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ടിഷ്യൂ ഗ്രോത്തും സെൽ പ്രോലിഫറേഷനും ഒക്കെ ഉണ്ടായിരിക്കും. ദെൻ പ്രൊമോട്ട്സ് ഗ്രോത്ത് ഓഫ് ഓവേറിയൻ ഫോളിക്കിൾസ്. ഓവം ഡെവലപ്മെൻറ്റ് ആവശ്യമാണല്ലോ, അപ്പോൾ ഓവേറിയൻ ഫോളിക്കിൾസിൻ്റെ ഡെവലപ്മെൻറ്റ്. എൻഹാൻസസ് ദി ഗ്രോത്ത് ആൻഡ് ഫംഗ്ഷനിങ് ഓഫ് ദി യൂട്രസ് ആൻഡ് യൂട്രൈൻ മസിൽസ്. Enhances the growth and functioning of fallopian tubules. Increases vaginal layer proliferation and reduces pH of vagina. Vagina usually slightly acidic in nature ana. Appo adu avade illa vera infections allengil bacterial actions undu undavadikkan vendittana slightly acidic avundu. അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെമെൻ കുറച്ചും കൂടി ആൽക്കലൈൻ ആയിട്ടുള്ള നേച്ചറുമാണ്. ദെൻ ഫീമെയിൽ ടൈപ്പ് ഓഫ് ഹെയർ ഡിസ്ട്രിബ്യൂഷൻ റെൻഡേഴ്സ് സോഫ്റ്റ്നെസ് ആൻഡ് സ്മൂത്ത്നെസ് ഓഫ് ദി സ്കിൻ. നാരോയിങ് ഓഫ് ദി ഷോൾഡേഴ്സ്, ബ്രോഡനിങ് ഓഫ് ദി ഹിപ്സ്, കൺവേർജിങ് ഓഫ് ദി തൈസ്, ഇൻക്രീസ് ഇൻ ഫാറ്റ് ഡെപ്പോസിഷൻ ഇൻ ദി ബട്ടക്സ് ആൻഡ് ബ്രസ്. അപ്പോൾ ഫീമെയിൽസിൻ്റെ ബോഡി ഷേപ്പ് എന്ന് പറയുമ്പോൾ ഒരു എസ് ഷേപ്ഡ് കർവ് ആണ്. ഹിപ്പിൻ്റെ പോർഷൻ വരുമ്പോൾ കുറച്ച് നല്ല പോലെ ഇങ്ങനെ വീതി കൂടി വരും. പക്ഷെ മെയിൽസിൻ്റെ കേസാണെങ്കിൽ ഒരു ട്രയാങ്കുലർ ഷേപ്പാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഹിപ്പിൻ്റെ പോർഷൻ വരുമ്പോഴേക്കും ഒരു എന്താ പറയുക, വി ഷേപ്പ് പോലെയാണ് വരിക. അങ്ങനെയാണ് അവരുടെ വരുന്നത്. ദെൻ പ്രൊഡക്ഷൻ ഓഫ് ഹൈ പിച്ച്ഡ് വോയിസ്, ഡെവലപ്മെൻറ്റ് ഓഫ് ഡക്ട് സിസ്റ്റം ഓഫ് ബ്രസ് ഫോർ ലാക്ടേഷൻ. Increases protein synthesis and fat deposition. അപ്പോൾ ഇതൊക്കെയാണ് പ്യൂബർട്ടൽ ചേഞ്ചസ് ഇൻ ഫീമെയിൽസ്. അപ്പോൾ ഇത്രയും ആണ് നമുക്ക് ഈ ഒരു മെൻസ്ട്രൽ സൈക്കിളിനെ പറ്റിയിട്ടും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ പറ്റിയിട്ടും പഠിക്കാനുള്ളത്.